हाय डियर्स अस्सलाम वालेकुम वेलकम बैक इन नमुक शर्कर वेरैटी एन तैयार नोक ओण स्पेशल शर्कर उपेरी पर ईटम एन तैयार नोक ना पेफक्ट नमुक वीटल पेटा पेटाणी अब इतना नोक മൂന്ന് നേന്ത്രക്കായയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചക്കായയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് തൊലി കളയണം അതിനു മുൻപായിട്ട് കയ്യിൽ ഒന്ന് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് കറയൊന്ന് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഇതിനു മുന്നൊരു കായ വറുത്തതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും ഞാൻ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കീറി കൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി കളയാൻ പറ്റും അപ്പോൾ ഇതിനെടുക്കുന്ന പച്ചക്കായ നല്ല മൂത്തിട്ടുള്ള പച്ചക്കായ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പച്ചക്കായയുടെ കറ കളയാൻ വേണ്ടിയിട്ടാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ തൊലി കളഞ്ഞിട്ടുള്ള മൂന്ന് പച്ചക്കായയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിനെ എടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അതിന്റെ മേൽഭാഗമുള്ള കറയൊക്കെ കറക്റ്റ് ആയിട്ട് പോയി കിട്ടും നന്നായിട്ട് ഇതുപോലെ അങ്ങ് റബ്ബ് ചെയ്തിട്ട് ഒരു 3-4 തവണ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം എടുക്കാനായിട്ട് അതിങ്ങനെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു 3-4 തവണ നന്നായിട്ട് വാഷ് ചെയ്ത് വരാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അതിലെ ജലാംശത്തിൻ്റെ അളവൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലിലേക്ക് പൊരിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അത് തുടച്ചെടുത്ത ശേഷം നമുക്കിനി ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം 4 പീസായിട്ട് കട്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ സെൻറ്റർ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരേ തിക്നെസ്സിൽ വേണം ഇനി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതേപോലെ ഒരേ ഏകദേശം ഒരേ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇതിന് കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ നമ്മുടെ ശർക്കര വരട്ടിക്ക് ആ ഒരു രീതിയിൽ എല്ലാം ഒരേ തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കുക എന്നാലേ എല്ലാം കറക്റ്റായിട്ട് ഒരേ രീതിയിൽ ഫ്രൈ ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഓയിൽ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത് നല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക സമയമെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നാലേ കറക്റ്റായിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ ക്രിസ്പി ആയിട്ട് വരുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആവും ഉൾഭാഗം സോഫ്റ്റും ആയിട്ടിരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും സൗണ്ടൊക്കെ മാറി വരും ഇതിൻ്റെ പക്ഷെ ഇപ്പോഴൊന്നും എടുക്കാനായിട്ടുണ്ടാവില്ല ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ പൊട്ടിക്കണ സമയത്ത് കറക്റ്റായിട്ട് പൊട്ടി വരണം എന്നാലേ കറക്റ്റായിട്ട് ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ക്രിസ്പിയാണ് വരെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുന്ന വരെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് ഒരു ഭാഗം ക്രിസ്പി ആയിട്ടുണ്ട് ഒരു ഭാഗം കൂടെ ആവാനുണ്ട് അപ്പോൾ ആ രീതിയിൽ നല്ല പൊട്ടണ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു പേപ്പറിലേക്ക് മാറ്റുന്നുണ്ട് ഓയിലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പേപ്പറിലേക്ക് മാറ്റുകയാണ് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ പോലെ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സമയമെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉൾഭാഗം ക്രിസ്പിയായി കിട്ടില്ല അത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കണം അതിന് വേണ്ടി ഞാൻ ഇവിടെ 3 അച്ച് ശർക്കരയാണ് എടുത്തത് പിന്നെ ശർക്കര എടുക്കുമ്പോൾ കൂടി പോകരുത് കേട്ടോ ഈ ഒരു 3 അച്ച് ശർക്കര തന്നെ ഈ ഒരു 3 വലിയ യന്ത്രക്കായക്ക് കറക്റ്റാണ് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും ചേർത്തിട്ട് ഉരുക്കിയെടുക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചുക്ക് പൊടിയും അതുപോലെ 1 ടീസ്പൂണ്
ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് ചുക്കുപൊടിയുടെ ആ ഒരു ഫ്ലേവറാണ്. അതിൽ കുറച്ച് മതി നല്ല ജീരകം പൊടിച്ചത്, അതുപോലും കുറച്ച് മതി ഏലക്ക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചതും മാറ്റി വെക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ നിൽക്കരുത് കേട്ടോ. ഇനി ഒരു പാന് സ്റ്റോവിൽ വെച്ചിട്ട് അതിലേക്ക് ശർക്കര അരിച്ചിട്ട്, ശർക്കര ഉരുക്കിയത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമുക്കിത് വേണ്ടത് ഒരു നൂൽ കൺസിസ്റ്റൻസി എന്ന് പറയില്ല, നമ്മൾ കയ്യിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂൽ പരുവത്തിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് ഇത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ള് ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചുക്കുപൊടിയുടെയും ഏലക്കായുടെയും നല്ല ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഒരു നൂൽപ്പരുവ് ആയിട്ടുണ്ട്, നമുക്ക് ആ ഒരു അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇത് ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഇതിൽ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇന്ന് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കായതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സംഭവമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റൗവിൻ്റെ അടുത്ത് നിന്ന് മാറരുത് കേട്ടോ. ആ ഒരു നൂൽ കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഈ കായ വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആകെ ടോട്ടലി ഫ്ലോപ്പായി പോവും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ അടുത്ത് നിന്ന് പോവുകയേ ചെയ്യരുത്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണ് കൂടെ നമ്മുടെ ആ മിക്സ് ചെയ്തിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ഒട്ടി ആയിട്ടാണ്, പരസ്പരം ഒട്ടിയിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതോട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൊടിച്ച് വെച്ചിട്ടുള്ള പൊടികൾ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇപ്പോൾ ഞാൻ ടോട്ടലായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വീണ്ടും ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു ടേബിൾ സ്പൂണ് കൂടെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ശർക്കര വരട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.